ഞാനീ പറയുന്നതൊക്കെയാണ് യാഥാർത്ഥ്യം അല്ലാതെ വിദൂര സുരയെ പോലെ ഒരുത്തനെ ഞാൻ ചേർത്ത് നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭാര്യയും കുഞ്ഞിനെയും വേണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്ന ആളാണ് ശരത് അവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല കാരണം ജോസിനും വേണം രോഹിണിയെ വിദൂരസുര പുതിയ കഥയുണ്ടാക്കി വന്നതാണോ അമ്മേ ഒരിക്കലുമല്ല നിങ്ങൾ കണ്ടത് ലച്ചുമോളുടെ യഥാർത്ഥ അച്ഛനെ തന്നെയാണ് വിദൂരസുരയുടെ ചതിയിൽ വെന്തു നിറന്ന ഒരു ഭാഗ്യദോഷിയായ മനുഷ്യൻ ഇനിയും എന്തെങ്കിലും അറിയണമെങ്കിൽ നരനോടും മോചിതയോടും ചോദിക്കാം ഞങ്ങൾ എല്ലാവരും വല്ലാത്തൊരു പിരിമുറുക്കത്തിലാണ് സത്യങ്ങൾ ജോസ് പറഞ്ഞു വരുന്നുണ്ട് അതിന്റെ ദേഷ്യമാണ് അയാൾ നരനോട് കാണിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഔട്ട് ഹൗസിലേക്ക് പോകാം ശരത്തിനെ കാണാം പെണ്ണിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ് അയാൾ രഹ്നവ നമുക്കൊന്ന് പോയി കാണാം അദ്ദേഹത്തെ എന്താ വീണ്ടും കൊല്ലാൻ വന്നതാണോ ഇവിടുന്ന് നേരെ പോയത് ഗാന്ധാരിമ്മയെ കാണാനാണെന്നറിയാം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്നും മാപ്പ് പറഞ്ഞിട്ടൊന്നും വേണ്ട കൊല്ലാൻ വന്നപ്പോ തടുത്തു എന്നാ അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നി അത് എന്റെ നെഞ്ചിൽ തന്നെ തറക്കണമായിരുന്നു ഞാൻ തീരണമായിരുന്നു ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല രണ്ടായി കാണാൻ പറ്റില്ല അത്രയ്ക്ക് സാമ്യമുണ്ട് അതാണ് എന്റെ ഗതികേട് ആ സാമ്യം അതുകൊണ്ട് 10-29 കൊല്ലം ജീവിച്ചുള്ളൂ പിന്നെ വിഴുപ്പ് ചുമക്ക അവൻ എനിക്ക് തന്നിട്ട് പോയ വിഴുപ്പ് ഇനി സിമ്പതി കാട്ടിയിട്ടൊന്നും കാര്യമില്ല സഹതപിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നവരുടെ മുഖം എനിക്ക് കാണുകയും വേണ്ട നിങ്ങളെ കൊണ്ട് കഴിയൂ എന്റെ ഭാര്യയും മോളെ എനിക്ക് തിരിച്ചു എങ്ങനെ മാപ്പ് പറയണമെന്ന് അറിയില്ല എന്ത് പറയണമെന്നും അറിയില്ല ഇതൊക്കെ അറിഞ്ഞ രോഹിണി ടീച്ചറിന്റെ സമനില തെറ്റിപ്പോവും ഈ രീതിയിൽ സംസാരിച്ച എല്ലാവരും എന്നെ അടക്കി നിർത്തിയിരിക്കുന്നത് എല്ലാവരും പറയുന്നത് ഒന്നു തന്നെയാകുമ്പോ അതിൽ കഴമ്പുണ്ടെന്ന് കരുതണം ശരത്തെ ഒരിക്കലും ലച്ചുമോളുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഞങ്ങൾ ചിന്തിച്ചതേയില്ല ഞങ്ങളെ പോലെ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടി വിദൂരസുരയുടെ ഭാര്യ അതിനപ്പുറം ഒരു കഥയുണ്ടെന്ന് ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചില്ല സത്യങ്ങൾ അറിഞ്ഞാൽ രോഹിണി ആത്മഹത്യ ചെയ്യുമെന്നൊരു ഭയമുണ്ട് ഞങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ സമനില തെറ്റും അല്ലെങ്കിൽ മരിക്കും സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ ഒരിക്കലും രോഹിണി അച്ഛയ്ക്ക് കഴിയില്ല ശരത്തിന്റെയും ജോസാറിന്റെ ഇടയിൽ പെട്ടുപോകും രോഹിണി അച്ഛി ഞാൻ ഒഴിഞ്ഞു പോകണമെന്നാണ് നിങ്ങളും പറയുന്നത് അതിനൊരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല രോഹിണി ടീച്ചർ സ്വന്തം ഭാര്യയാണ് ലച്ചുമോള് മകളും
അപ്പോൾ അവർക്ക് മേൽ ജോസാറിനേക്കാളും അധികാരം ശരത്തേട്ടനുണ്ട്. അധികാരം ഭാര്യയും കുഞ്ഞിനെ മറഞ്ഞു നിന്ന് നോക്കുന്നാണോ അധികാരം? ക്രിസ്മസ് ഫാദറിന്റെ മുഖമൂടി വെച്ചുകൊണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എന്റെ മോളെ ഒന്ന് സ്പർശിക്കാൻ കഴിയുന്നാണോ അധികാരം? പരാജയപ്പെട്ട ഒരുത്തനാണ് ഞാൻ. ജീവിക്കണോ വേണ്ടയോ എന്ന് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരുത്തൻ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ശരത്തേട്ടാ. ശരത്തേട്ടൻ വിദുര സുരയായ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവാ. സാരമില്ല, ഈ നാടകത്തിന് എന്തായാലും ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. അത് മിക്കവാറും അവസാനിക്കുന്നത് എന്റെ മരണത്തിലായിരിക്കും. ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് രോഹിണി അറിയാതെ ഒരു മരണം. പിന്നെ ആർക്കും ഒരു പ്രശ്നമാവില്ലല്ലോ. പക്ഷേ അതിനുശേഷവും അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭാര്യ അവൻ രോഹിണിക്ക് കഴിയൂ? സംശയമാണ്. ഇനി ഞങ്ങളും രോഹിണി ടീച്ചറിനോട് പറയും, ജോസാറുമായി കുറച്ച് അകലം പാലിക്കാം. ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് ഒരിക്കലും ശരത്തേട്ടന്റെ മരണമാകരുത്. രോഹിണി ടീച്ചറും ലച്ചുമോളും ശരത്തേട്ടനെ ഒന്നിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യും. ഒരു കാര്യം ഉറപ്പാ, വിദുരസുര എന്ന പെണ്ണിന് ശാപമായവനെ കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ദുരിതങ്ങൾ ശരത്തേട്ടനുണ്ടായിട്ടുണ്ട്. അതിന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം തരാതിരിക്കില്ല. എന്നെ കാത്തിരുന്നൊരു രോഹിണിയുണ്ട്. ആ രോഹിണിയെ ലീന ടീച്ചർക്ക് അറിയാം. അന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ജീവനായിരുന്നു ശരത്തേട്ടന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, കാണാൻ. പ്രാർത്ഥനയോട് കാത്തിരിക്കുമായിരുന്നു രോഹിണി ടീച്ചർ. കേട്ടല്ലോ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്റെ രോഹിണിക്ക് എന്നെ. ടീച്ചറോ ഒറ്റയ്ക്ക് ഇങ്ങി വന്നോ? രഹനയില്ലേ? അവള് തന്നില്ല. അല്ല, എന്താ ഉണ്ടാക്കുന്നേ? ജോസാറിന് ഇഷ്ടപ്പെട്ട കറികളാ. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളോ നടക്കുന്നില്ല. പിന്നെ എന്നെ കൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടാവണ്ടേ? ടീച്ചറിന്റെ സ്റ്റാൻഡ് ശരിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. എന്താ പറഞ്ഞേ? അല്ല, നമ്മുടെ കഴുത്തിൽ താലി കെട്ടിയവൻ നല്ലവനാണെങ്കിലും ഫ്രോഡാണെങ്കിലും അതിനുശേഷം മറ്റൊരു ബന്ധം കുറച്ച് പാട് തന്നെയാ. എന്താ പെട്ടെന്ന് കളം മാറിയത്? ഇന്നലെ വരെ ഇതായിരുന്നില്ലല്ലോ സംസാരം. ഓരോന്ന് ആലോചിച്ചപ്പോ ടീച്ചറിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി. ഞാൻ എന്റെ മനസ്സ് മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, അപ്പോഴാ ടീച്ചർ സപ്പോർട്ടുമായിട്ട് വരുന്നത്. മനസ്സ് മാറ്റുക എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായില്ലേ? ഞാൻ ജോസാറിന്റെ ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനൊരു പോക്ക് ശരിയല്ലല്ലോ. ആ, അതാ ശരി. ഇവിടെ മോചിത മാത്രമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ടീച്ചറും പറയാൻ തുടങ്ങിയോ? അല്ല, ഞാൻ മാത്രമല്ല, രഹനയ്ക്ക് ഇതേ അഭിപ്രായം തന്നെയാ. ആഹാ, പെട്ടെന്നാണല്ലോ എല്ലാവർക്കും ഇങ്ങനെ ഒരു മാറ്റം. അതെ, ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോഴാ അങ്ങനെ മാറാൻ തോന്നിയത്. അതിനപ്പുറം എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. കുത്തി കുത്തി ഒന്നും ചോദിക്കണ്ട. അമ്മച്ചിയും ജോസാറും പറയുന്ന കേട്ടിട്ട് ടീച്ചറിന്റെ സ്വഭാവം ഒന്ന് മാറ്റം നിക്കണ്ടെന്നേ. സ്കൂളിലെ സ്റ്റാഫ് റൂമിലെത്തിയാൽ കൂട്ടത്തോടെയായിരുന്നു ആക്രമണം. മറ്റെല്ലാ ടീച്ചേഴ്സിനെയും കൊണ്ട് എന്നെ പ്രഷർ ചെലുത്തുമായിരുന്നു. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എനിക്കൊരു പകുതി മനസ്സുണ്ടാക്കിയിട്ട് ഇപ്പൊ മാറുവാണോ? അല്ല, അത് പിന്നെ ഇവിടെ മോചിതൻ നരനുമില്ലേ? ആ, പുറത്തു പോയേക്ക, ഇപ്പൊ വരും. ടീച്ചർ ഇരിക്കെ, ഞാൻ അപ്പോഴേക്കും ചായയും പലഹാരം ഒക്കെ എടുക്കാം. അയ്യോ, കഴിക്കാനും കുടിക്കാനും ഉള്ള മൂഡിലല്ല ഞാൻ. ഓ, അതിനും മൂഡുണ്ടോ? ഞാൻ പോവാ.
ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ശരിക്കും കഴിക്കണം. നിന്നെ എനിക്കിപ്പോ കാര്യമായിട്ട് നോക്കാൻ പറ്റുന്നില്ല. അതിന്റെ വിഷമം നിനക്കുണ്ടാവും. വാക്ക് തിന്നരന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റില്, അതെന്നെ കുറച്ച് വിഷമിപ്പിക്കും. ആഹാ, ദേ ലീനേച്ചി. ഞങ്ങൾ പറഞ്ഞു അറിയേണ്ടതൊക്കെ. അതുകൊണ്ടാണല്ലോ രോഹിണി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. രോഹിണി ടീച്ചറും ജോസാറും തമ്മിൽ അടുക്കുന്നതിനെ എതിർത്തത്. ടീച്ചർ എന്താ പറയുന്നത്? വിദുരസുരയെ കാണാനാ ഔട്ട്ഹൗസിലേക്ക് പോയത്, കള്ളം കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് സത്യം എന്താന്ന് അറിയാൻ കഴിഞ്ഞു. ശരത്തേട്ടൻ എന്ന നല്ല മനുഷ്യനെ കാണാൻ പറ്റി. പിന്നെ ഗാന്ധാരിയമ്മ നടന്നതൊക്കെ പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ സങ്കടം ഉള്ളിലൊതുക്കി നടക്കുവായിരുന്നു ഞങ്ങള്. എന്താ മോചിത ഇതിനൊരു പരിഹാരം? പോലീസുകാരിയല്ലേ, അപ്പോ ഞങ്ങളെക്കാളും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുമല്ലോ. കാക്കിയിട്ടെങ്കിലും ഞാനും ഒരു ഭാര്യയാണ്, നാളെ ഒരു അമ്മയും. അങ്ങനെയുള്ള ഒരു സാധാരണ പെണ്ണായി എനിക്ക് ശരിക്കും പറഞ്ഞാ ഇപ്പൊ മരവിപ്പാ രോഹിണി ചേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട്. ആരോടും നന്ദികേട് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ചേച്ചി ഇവിടെ എന്ത് ചെയ്യും? ശരത്തേട്ടനും ജോസാറും തെറ്റുകാരല്ല, രണ്ടാളും രോഹിണി ചേച്ചിയെ ജീവനക്കാളെ സ്നേഹിക്കുന്നുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയാ മുന്നില്. എല്ലാ കഥകളും അറിഞ്ഞല്ലോ, ഇപ്പോ ലീനയും ദഹനയും ആരുടെ പക്ഷത്താ? ഞങ്ങൾക്ക് ശരത്തേട്ടനൊപ്പം നിൽക്കാനേ കഴിയുന്നുള്ളൂ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും അങ്ങനെയായിരുന്നു. എന്നാ നരേട്ടൻ മാത്രം രണ്ട് വള്ളത്തിലും ചവിട്ടി നിൽക്കുക. എനിക്ക് ജോസാറിനെ അനുകൂലീകരിക്കാൻ പറ്റൂല്ല ടീച്ചറെ, നന്ദിയോട് കാണിക്കാൻ പറ്റുമോ? പിന്നെ ശരസാർ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാ ഞാൻ രണ്ടാളുടെ ഇടയിൽ കിടന്ന് പരുങ്ങുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരത്തേട്ടന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്നാരാ. രോഹിണി ടീച്ചറുമായി ഒന്നിച്ച് താമസിച്ചത് വളരെ കുറച്ച് ദിവസം. ലച്ചിമോളയാണെങ്കിലോ കണ്ടിട്ട് പോലുമില്ല. ഇപ്പൊ കണ്ടപ്പോഴോ ഒന്ന് അരികിലേക്ക് പോകാനോ ആ മോളെ കൊഞ്ചിക്കാനോ കഴിയുന്നുണ്ടോ? രോഹിണി ടീച്ചറും ജോസാറും തമ്മിലുള്ള ബന്ധം അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നിട്ടില്ല. ലച്ചിമോളുടെ അച്ഛന് തന്നെയാണ് അമ്മയിലും മകളിലും അവകാശം കൂടുതൽ. പക്ഷേ അവരെ തമ്മിൽ എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റും? സത്യം അറിഞ്ഞാൽ എല്ലാം മറന്ന് ശരത്തേട്ടന്റെ അരികിലേക്ക് രോഹിണി ടീച്ചർ എത്തും. അപ്പോ ജോസാറിനെ മമ്മച്ചിയെ മറക്കോ? ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാലും അവരെ പിരിയില്ലെന്നാ രോഹിണി ചേച്ചി പറയുന്നത്. അതൊരു പ്രശ്നമാണ് ചേച്ചി. ശരത്തേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാ രോഹിണി ചേച്ചി ശരിക്കും വിഷാദ രോഗിയായി പോവും. അത് ചേച്ചിയെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇവിടെ ജോസാറ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പലതും ത്യജിക്കാൻ തയ്യാറാവണം. രോഹിണി ചേച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിട്ടുകൊടുക്കണം, അതാ വേണ്ടത്. ഈ ജന്മ സാറത് ചെയ്യുമെന്ന് ആരും കരുതണ്ട. ഇപ്പൊ ബാങ്കിൽ പോലും പോകുന്നില്ല, എവിടേക്ക് ചുറ്റിത്തിരിയ. സത്യങ്ങളൊക്കെ ഏതാണ്ട് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ശരസാറിനെ നേരിൽ കണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി.
രഹനയും ലീനയും സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അവരും രോഹിണിയെ പോലെ വിദുരസുരയുടെ ചതി അനുഭവിച്ചവരാണ്. അതുകൊണ്ടാ നിന്നോട് ഇത്രയും സിമ്പതി കാട്ടിയത്. ബട്ട് ജോസിനെ അവർ വെറുക്കുന്നെന്ന് അതിനർത്ഥമില്ല. യാത്രയെപ്പറ്റി പലതവണ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്താ നിന്റെ അഭിപ്രായം? ആ യാത്ര കഴിഞ്ഞു വരുമ്പോഴേക്കും രോഹിണിയും ജോസും ഒരുപാട് അടുത്താലോ? ഇത്രയും നാളെ അവരൊന്നും ചാരുന്നില്ലടാ. എങ്കിലും ഇപ്പോഴാണ് ജോസിൽ ചില സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അയാൾ മണ്ടനല്ല. ഇതിനോടകം ജോസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് രോഹിണിയെ ബലമായി കീഴ്പ്പെടുത്താൻ പോലും അയാൾ ശ്രമിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അയാളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് പല മഹാന്മാരും തെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ ജോസിനെ എല്ലാവർക്കും വിശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പം അയാൾ മറ്റൊരാളാണ്. അത് നരം പോലും ശരിവെക്കുന്നുണ്ട്. ജോസിൽ രോഹിണിക്കൊരു കുഞ്ഞു പിറക്കുന്നത് വരെയാണ് എൻ്റെ കാത്തിരിപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുതെന്നാണ് ആഗ്രഹം. പോകണോ വേണ്ടോ എന്ന ചോദ്യം അലയടിക്ക എന്റെ ഉള്ളില്. നീ പോകും. അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ള വീണ്ടും വിചാരം ഇല്ലാതെ. ഞാനായതുകൊണ്ടല്ലേ ക്യാപ്റ്റൻ മാറി നിൽക്കുന്നത്. വേറൊരാൾക്ക് ഇത്രയും സഹനശക്തി ഉണ്ടാവോ? പോകുന്നത് ആ ജോസിന്റെ കാറാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ ആവട്ടെ, അങ്ങനെ അയാളുടെ സംശയങ്ങൾ തീരട്ടെ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിക്കട്ടെ. അങ്ങനെ ഉറപ്പിച്ച രോഹിണിയെ മോളെ അയാൾ നിനക്ക് തിരിച്ചു തരുമോ? ആ അല്ല, ഇനി എങ്ങോട്ടാ പോട്ടെ?
കണ്ടടാ ഞാൻ കാണേണ്ട കാഴ്ച എല്ലാ കഥകളും എനിക്ക് അറിയായിരുന്നു വിദുരസുര മരിച്ചെന്നും ഇപ്പോൾ ആൾ അവനുമായിട്ട് സാമ്യമുള്ള മറ്റൊരാളാണെന്നും എന്നാ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അയാളെ ഇന്ന് കണ്ടു रोहिणी टीचर वरुन्नुंडी।